ഞാൻ അലാറം വെക്കാൻ ഫോൺ എടുത്തണ്ടേ. ആദ്യം എന്റെ കണ്ണ് വേർത്തണ്ടെന്ന് നോക്ക്, ഭയങ്കര വേദന. ഫുൾ ടൈം ഫോണിൽ ഞാൻ നോക്കിട്ട് ഇരുന്നിട്ടല്ല ഇങ്ങനെ വേദനിക്കുക. ഞാനേ എന്താ ഇന്ന് ചോറുന്നിട്ടെ എന്താ ഡോക്ടറിനെ വിളിക്കാം. ഓക്കെ, എപ്പോഴും ഫോണില് കളിച്ച പിന്നെ കണ്ണ് വേദനിക്കാണ്ടിരിക്കോ? ചായ കുടിക്കുമ്പോൾ ഫോൺ ഓണാക്കി വെച്ചിട്ട് ചായ കുടിക്കണം. ഡോക്ടർക്ക് പോയൊക്കെ കണ്ണ് വേദനിക്കുക, അതന്നെയാണ്. ഫോണിൽ കളിച്ചു വെച്ചിട്ട് എല്ലാ കുട്ടികൾക്കും ഇപ്പൊ കണ്ണ് വേദന നന്നായല്ലോ. ഡോക്ടർക്ക് പോയിട്ടേ ഈ സൂചിയൊക്കെ വെക്കുമ്പോ തന്നെ മാറ്റിക്കോളൂ. നീ ഇപ്പോഴും ഫോൺ ഓണാക്കി വെച്ചിട്ടല്ലേ ചായ കുടിക്കാതിരിക്കണം മോള്. ചമാമ എപ്പോഴും പറയലില്ലേ നല്ലതല്ല കുട്ടികൾക്ക് കണ്ണിനൊക്കെ കേടാന്നു. കണ്ണ് കണ്ണൊക്കെ ചുവന്ന് കണ്ണൊക്കെ ചെറുതായി. ഇനി ആക്കണ്ട ഓഫാക്കി വെക്കേ. നല്ല കുട്ടികൾക്ക് നമുക്ക് നാളെ ഡോക്ടർ ഓഫാക്കി വെക്കും. ഡോക്ടർ മോൾക്ക് എന്താണാവോ, ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കര കണ്ണ് വേദന. നമ്മൾ എന്താ കാരണം എന്നറിയില്ല. ഫോണിൽ എപ്പോഴും കളിക്കാറുണ്ട്, അല്ലാതെ വേറെ കാരണം എനിക്ക് അറിയണില്ല. പിന്നെ വിളിച്ചാലും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്ക് വല്ല വാശി, നന്നായി പഠിച്ചേരുന്നൊക്കെ ആളാണ്. അപ്പോൾ കണ്ണ് നല്ല കണ്ണ് വേദന എന്നിപ്പോൾ ചോദിക്കുമ്പോൾ പറയണത്, രാവിലെ എണീറ്റ് വന്ന കണ്ണിൻ്റെ പോളൊക്കെ നന്നായി വെറുത്തിട്ടുണ്ടാവും, ഉറക്കം കുറവാണ്. വേറൊരു കാരണം ഞങ്ങൾ അറിവിലില്ല. ഫോണായിട്ട് എപ്പോഴും കളിച്ചിട്ടാണ് ആള്. ആണോ? എന്നെങ്കിൽ ഞാന് നമ്മളുടെ കണ്ണൊന്ന് പരിശോധിച്ചു നോക്കട്ടെ. ഓളോ നടത്തേക്കൊന്നേ. ഇന്ന് തന്നെ കൊണ്ട് നന്നായി ഇത്ര ചെറുപ്പത്തിൽ തന്നെ കുട്ടിയുടെ കണ്ണിന്റെ ഞരമ്പൊക്കെ പൊട്ടിയേക്കണം. തൽക്കാലം ഇപ്പൊ ഞാന് മോളുടെ നെയിം എല്ലാം എഴുതാം. ഞാൻ മരുന്നും കണ്ണാടി ഇതും എഴുതിയുണ്ട്. മോളുടെ പേരെന്താണ്? പേര് നർമ്മി. വയസ്സെത്ര? 5. പിന്നെ നമ്പർ എന്താണ്? 24 35 96.
പിന്നെ മോടെ വീട് എവിടെ? നിങ്ങൾ ആരാണ്? ഞാൻ മോളുടെ ശമാമയാണ്, ഉമ്മാടെ ഉമ്മ. ക്ലാസ്സിനല്ലാണ്ട് മോൾക്ക് ഫോൺ കൊടുക്കരുത്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളും കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഫോൺ എടുക്കരുത്. ഓൺലൈൻ ക്ലാസ് അല്ലാതെ വേറെ ഒന്നിനും നിങ്ങൾ കുട്ടിയും ഫോൺ എടുക്കരുത്. ഓക്കെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കുട്ടിക്ക് മരുന്നും പിന്നെ കണ്ണിന്റെ മരുന്നും എന്താ കണ്ണാടിയും ഉടനെ തന്നെ വാങ്ങിച്ചു കൊടുക്കണം. പിന്നെ നേരത്തെ ഉറങ്ങണം. നേരത്തെ എന്താ ഇതാണ് മോളെ, ഇനി പഠിക്കണം കേട്ടോ. നല്ല കുട്ടിയാണ് കേട്ടോ, നല്ല കുട്ടിയായിട്ട് പഠിക്കണം കേട്ടോ. അപ്പൊ എന്നെ നോക്കിയിരിക്കരുത്. ഓക്കെ, ചിലപ്പോ ഇത്തിരി നേരം മാത്രം ഓൺലൈൻ ക്ലാസ്സിലല്ല, വേറെ ഒന്നിനെ ഫോൺ എടുക്കരുത്. ഓക്കെ മോളെ, ക്ലാസ്സിന് മാത്രം എടുക്കണം. ഓക്കെ, അപ്പൊ താങ്ക് യു ഡോക്ടർ, ഞാൻ മരുന്നൊക്കെ കൊടുത്ത് നോക്കാം. ഞാൻ എഴുതിയുണ്ട്, ഈ പേജ് എന്താ കീഴ്ത്തരാം. ഇത് എന്താ എന്താ അവളൊരു മരുന്ന് കട ഉണ്ട്, അവിടെ ചോദിച്ചാൽ മതി. അട്ട പേജ് അവിടെ പോയിട്ട്. പക്ഷെ നിങ്ങളും ഉപയോഗിക്കരുത്, കുട്ടികളും ഉപയോഗിക്കരുത്. അപ്പൊ ബൈ ബൈ.